പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ പ്രിഡിക്ട് ചെയ്തത് 40 ആണ്. ടീം എഡിറ്റോറിയലിന്റെ പ്രിഡിക്ഷൻ ഫൈനൽ ടാലി 30 ആണ്, 10 കുറഞ്ഞിട്ടുണ്ട് അവിടെ. രാജസ്ഥാനിൽ സെയിം ആണ്, 7-7. മഹാരാഷ്ട്രയിൽ 24-24, ബീഹാറിൽ 22. എഡിറ്റോറിയൽ ടീമിന്റെ പ്രിഡിക്ഷൻ 20, 2 സീറ്റുകൾ കുറയുന്നു, അപ്പോൾ 12 സീറ്റുകൾ കുറഞ്ഞു. തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ 35-40, ദാറ്റ് മീൻസ് 40-40, സെയിം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കേരളം. ഇതുവരെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിൽ 12 സീറ്റുകളുടെ കുറവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. മാക്സിമം ഇട്ട് കൊടുക്കുമ്പോഴാണേ മാക്സിമം റേഞ്ച്, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലോക്ക് നമുക്ക് ഒരൊറ്റ റൂളേ ഉള്ളൂ, ദാറ്റ്സ് റൂൾ ഈസ് സെയിം. അപ്പർ ലിമിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ് കൊണ്ട് കാര്യം പറയാം. അതായത് ഇപ്പം നമ്മൾ ഈ ഓരോ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് എടുത്തു, മഹാരാഷ്ട്ര എടുത്തു, ബീഹാർ എടുത്തു, തമിഴ്നാട് എടുത്തു, അല്ലെ, പോണ്ടിച്ചേരി എടുത്തു, പോണ്ടിച്ചേരി എടുത്തു. എന്നാലും 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. അതെ, 5 സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് എടുത്തു. അല്ല എടുക്കാം, അതല്ല ഞാൻ പറയുന്നത്, ഇതുവരെ നമ്മൾ 4 സംസ്ഥാനങ്ങൾ ഡിസ്കസ് ചെയ്തല്ലോ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, തമിഴ്നാട്. പോണ്ടിച്ചേരി അവിടെ നിൽക്കട്ടെ, ഒരു സീറ്റല്ലേ ഉള്ളൂ. ഈ 4 സംസ്ഥാനങ്ങളിലും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, വളരെ സങ്കീർണമായ വിഷയങ്ങൾ ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊരു പ്രെഡിക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 360 മുതൽ 401 സീറ്റ് വരെ പോട്ടെ, 350 മുതൽ 370 വരെ സീറ്റുകൾ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഒരു ഘടകവും സ്വാധീനം ചെലുത്താതെ, ഈ ഘടകങ്ങളൊന്നും വോട്ടർമാർ പരിഗണിക്കാതെ വെറുതെ മോദിക്കും ആദിത്യനാഥിനും ഫട്നവീസിനും ഒക്കെ ഇങ്ങനെ എഴുതി നൽകുമോ സീറ്റുകൾ എന്നുള്ളതാണല്ലോ ചോദ്യം. അതായത് ഈ പ്രെഡിക്ഷൻ ഒരു യുക്തി വേണ്ടേ? നമ്മളിപ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്താവുന്ന ഘടകങ്ങളുണ്ടെന്ന് പരിശോധിച്ചിട്ട് കോൺഗ്രസിന്റെ ക്ലെയിമിനെ പോലും അംഗീകരിക്കാതെ അതിന് താഴെയുള്ളൊരു ടാലി വെച്ചിട്ടാണ് ഈ അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 350 മുതൽ 401 എന്ന് പറയുമ്പോൾ ഒരു റീസൺ പറയണ്ടേ ഇതിനകത്ത്? ആകെപ്പാടെയുള്ള റീസൺ എന്താണ്? നരേന്ദ്രമോദി. അതല്ലാതെ മറ്റൊരു റീസൺ ഇല്ല. നരേന്ദ്രമോദി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഒരു എന്താ പറയുക, നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ട് ഈ സീറ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു അസസ്മെന്റിലേക്ക് എത്തേണ്ടി വരും. അത് വളരെ അൺറിയലിസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോള് അൺറിയലിസ്റ്റിക് ആണെന്ന് ഞാൻ പറയുന്നത്. അതിനൊരു ദേർ ഷുഡ് ബി സം ലോജിക് ബിഹൈൻഡ് ദ നമ്പേഴ്സ്. ഒരു നമ്പറിലേക്ക് നിങ്ങൾ എത്തുന്നതിന് പിന്നിൽ ഒരു യുക്തി പ്രവർത്തിക്കണം. അതൊരു പൊളിറ്റിക്കൽ യുക്തി ആയിരിക്കണം, അത് നിർബന്ധമാണ്. അത് വെറുതെ ഒരു ഇമാജിനേഷൻ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ഫാന്റസി മോഡി നമ്പറാണ് എന്ന്. ഇപ്പോൾ ഈ 295 എന്ന കണക്ക് ഓരോ സ്ഥലത്തുനിന്നും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ മണ്ഡലങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ എന്തുകൊണ്ട് ഈ കണക്ക് എന്ന് വിശദീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കോൺഗ്രസ് നേതാക്കളായിട്ട്. നമ്മുടെ കണക്ക് പ്രകാരം ഇപ്പോൾ 12 സീറ്റുകൾ മാത്രമാണ് നിലവിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കണക്ക്. 283 ആയി. ഇന്ത്യ മുന്നണി നമ്മുടെ കണക്കിൽ പോലും 283 എത്തിയിട്ടുണ്ട്. ഇനി പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകൾ ഉണ്ട്. പക്ഷെ അതേസമയം അവിടെ മധ്യപ്രദേശിൽ 7 ഒരു ക്ലെയിം ഉണ്ട്, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഛത്തീസ്ഗഡിൽ 5 എന്നൊരു ക്ലെയിം കിടക്കുന്നു, അതും ഒരു പ്രധാനപ്പെട്ട ക്ലെയിമാണ്. ഇത് രണ്ടുമാണ്. ദെൻ കർണാടകയിൽ 15-16, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. നമുക്ക് നമ്മൾ ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കും അല്ലല്ലോ സ്ഥാപിക്കും. നമ്മൾ സംസാരിക്കുന്നത് 400 ഇല്ല, 350 ഇല്ല, 320 എത്തുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ എക്സിറ്റ് പോളുകൾ എക്സാക്ട് ആണോ എന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോൾ അല്ല എന്നും ഇന്ത്യ മുന്നണിയുടെ ക്ലെയിം 295 ആണ് എക്സിറ്റ് പോളിനേക്കാൾ കൂടുതൽ റിയലിസ്റ്റിക് എന്നും ചിലർ പറയുന്നത് ശരിയാണോ, അതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്കൊരു ഇടവേള കൂടി വേണം. സുജയ പാർവതി, ലാസ്റ്റ് ടേക്ക് ബിഫോർ ദി ബ്രേക്ക്. എനിക്ക് തോന്നുന്നു 295 എന്ന് ഇന്ത്യ മുന്നണി പറയുന്നത് എക്സാക്ട് നമ്പർ ആകാൻ സാധ്യതയില്ലെങ്കിലും ഒരു ഭാഗത്ത് 295 എന്ന ഇന്ത്യ മുന്നണിയുടെ ക്ലെയിം, ഇന്ത്യ മുന്നണിയുടെ എക്സിറ്റ് പോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, മറുഭാഗത്ത് എക്സിറ്റ് പോളുകളുടെ എക്സിറ്റ് പോൾ, അത് 350+ എന്ന് പറയുന്നു. ഇതിൽ ഏതാണ് കൂടുതൽ റിയലിസ്റ്റിക് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സുജയ, ഇവിടെ ഞാൻ തന്ന അതായത് ടാലിയിലെ മാക്സിമം ആണ് എടുത്ത് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും 12-13 സീറ്റ് കുറയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മിനിമം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി ഇതിനകം തന്നെ ഇത്രയും 5 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ തോറ്റ് കഴിഞ്ഞു, കേവല ഭൂരിപക്ഷത്തിനും താഴേക്ക് വീണ് കഴിഞ്ഞു, വീണിതല്ലോ കിടക്കുന്ന ധരണിയിൽ ആ അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മാക്സിമം വെച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഐ സപ്പോർട്ട് ദാറ്റ്. പക്ഷേ എൻ്റെ ഈ കണക്കുകൂട്ടൽ അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇതിനേക്കാളും താഴേക്ക് ഈ 5 സംസ്ഥാനങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഔട്ട് ഓഫ് 295.